നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു ടൈറ്റിൽ ഒന്ന് കാണുക, ഇത് ഞാൻ എന്താണ് അല്ലെങ്കിൽ എന്തിനെ കുറിച്ചിട്ടാണ് പറയാൻ വരുന്നതെന്നുള്ള എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലാവും. അതായത് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാനുള്ള ശ്രമം ബ്രിട്ടനിലെ മലയാളികളും ആശങ്കയിൽ. ഇത് പറഞ്ഞിരിക്കുന്ന ആരാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? നല്ല ഒന്നാം തരം വേട്ടാവളിയനായിട്ടുള്ള അല്ലെങ്കിൽ ഒന്നാം തരം കറ തീർന്ന ക്രിസംഖ്യയായിട്ടുള്ള ഇവന്റെയൊക്കെ വിഴുപ്പ് പാണ്ഡം ചുമന്ന് നടക്കുന്ന ഒരു പരമചറ്റയാണ് എന്ന് പറയുന്ന ഈ വൃത്തികെട്ടൻ. ഇവനെ കുറിച്ചിട്ടുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ ഇതിനടക്കം തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും എന്നായിരുന്നു എന്തുകൊണ്ടാണ് ഈ യു കെ കലാപത്തെ കുറിച്ചിട്ട് നിങ്ങളൊരു വീഡിയോ ചെയ്യാത്തതെന്ന്. സാധാരണ നമ്മളൊരു ഇത്രയും വലിയ വിഷയങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ചിട്ട് നമ്മൾ ആധികാരികമായിട്ട് നമ്മൾ അറിയണം അല്ലെങ്കിൽ പഠിക്കണം എന്താണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ യു കെയെ കുറിച്ചിട്ട് അങ്ങനെ വീഡിയോ ചെയ്യാതിരുന്നത്. എന്നാൽ അതിന്റെ ഒരു വിശദ വിവരം അറിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു വീഡിയോ ഇതിനകത്ത് ചെയ്തിരുന്നു. പല നമ്മുടെ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക മാധ്യമങ്ങളും ഏറ്റവും കൂടുതൽ ഈ യു കെ കലാപത്തിന്റെ പിന്നിലുള്ളത് ഇസ്ലാം മത തീവ്രവാദികളാണ് എന്നാണ് ആദ്യം തൊട്ട് അങ്ങോട്ട് പ്രചരിപ്പിച്ച് അങ്ങോട്ട് അഴിച്ചുവിട്ടത്. എന്നാൽ അവസാനം അവിടുത്തെ ഗവൺമെന്റിന് നിക്കക്കിള്ളിയെ ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് ഈ കലാപത്തിന്റെ കാരണം എന്താണ് എന്നുള്ളത് അവരത് പുറത്തു വിട്ടപ്പോഴത്തേക്കാണ് ഈ ലോകം മുഴുവൻ ഞെട്ടിയത്. നമ്മളൊരു തെറ്റായിട്ടുള്ള ഒരു വാർത്ത കൊടുക്കുമ്പോൾ ആ വാർത്ത ശരിയല്ല എന്നുണ്ടെങ്കിൽ ആ അതേ ചാനലിൽ വന്നിട്ട് അതിങ്ങനെയാണ് എന്ന് പറയാനായിട്ടുള്ള ഒരു ധാർമ്മ്യതയെങ്കിലും ഈ ഉണ്ടാകണം എന്നും കൂടെ ഒന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വിഷയത്തിലേക്ക് വരുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ചിട്ട് ഇവൻ ഈ സ്മാർട്ട് എന്തോ ഒരു മീഡിയ എന്ന് പറയുന്ന ഒരു ചാനലിനകത്ത് ഇരുന്നുകൊണ്ട് തെമ്മാടിത്തരമാണ് ഇങ്ങനെ ഇരുന്നുകൊണ്ട് അഴിച്ചു വിട്ടുകൊണ്ടിരുന്നത്. അതായത് ഈ യു കെ കലാപത്തിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് 17 വയസ്സുകാരനായിട്ടുള്ള ആ ഇംഗ്ലണ്ടിൽ ജനിച്ചു വളർന്നിട്ടുള്ള അവിടുത്തെ സിറ്റിസൺഷിപ്പ് ഉള്ള ഒരു ഒരു പയ്യനാണ് ഈ ഒരു ആക്രമണത്തിന്റെ തുടക്കം കുറിച്ച് എന്നുള്ള ഞെട്ടിക്കുന്ന ചില വാർത്തകൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടിരുന്നത്. അതായത് ഈ പയ്യന്റെ പേര് അലക്സ് റുഡാഗ്ബാന എന്ന് പറയുന്ന ഒരു പയ്യനാണ്. ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു സ്കൂളിലേക്ക് ഇവൻ കത്തിയുമായിട്ട് അവിടെ ഓടിയെത്തി അവിടെ കണ്ട 9, 8, 7 വയസ്സുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ ക്രൂരമായ രീതിയിൽ കുത്തി കൊലപ്പെടുത്തുകയും ഒരുപാട് കുട്ടികൾക്ക് പരിക്കേൽക്കുകയും അത് തടയാനായിട്ട് എത്തിയ ടീച്ചറെ അടക്കം ഇവൻ കുത്തുകയും ചെയ്തിരുന്നു. പിന്നീട് പറയുന്നത് അവൻ ഓട്ടിസം ബാധിച്ച കുട്ടിയാണ്, മാനസികമായിട്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നൊക്കെ പറയുന്നത്. അത് നമ്മുടെ ഇന്ത്യയിലും അത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കാറുണ്ടല്ലോ. കാരണം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഈ പ്രത്യേക ഒരു മതവിവാഹത്തിൽപ്പെട്ട ആൾക്കാർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവൻ മാനസിക രോഗിയാകും, അല്ലെങ്കിൽ അവന് വേറെന്തെങ്കിലും വൈകല്യമുള്ളവനായി മാറും. ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവരാണ് ചെയ്യുന്നതെങ്കിൽ അത് തീവ്രവാദമാകും, അല്ലെങ്കിൽ അത് മൊത്തം ഇവരാണ് ഈ രാജ്യം മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവരാണ് ഈ രാജ്യത്തിന്റെ നാശം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതുപോലത്തെ ചില പരമനാറികൾ ഊളകൾ വന്നിട്ട് ഇതുപോലെ വാർത്തകൾ ചെയ്യും. യു കെയിൽ ഈ ഒരു കലാപത്തിന്റെ തുടക്കം കുറിച്ചിരിക്കുന്നത് അത് ഇസ്ലാം മത തീവ്രവാദികളാണ്, ഇവരാണ് ഈ രാജ്യത്തിന്റെ നാശം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്ന ഈ നാറിനെയൊക്കെ എന്താണ് പറയേണ്ടത്? ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. അങ്ങനെ ബ്രിട്ടനിലും കലാപം കത്തിപ്പെട്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രിട്ടനിലെ ബ്രിസ്റ്റോൾ, പിന്നെ മാഞ്ചസ്റ്റർ ഉൾപ്പെടെ 10-ലധികം വരുന്ന പ്രധാനപ്പെട്ട നഗരങ്ങളിൽ കലാപം കത്തിപ്പെട്ടിരിക്കുകയാണ്. സ്ഥാപനങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നു, വാഹനങ്ങൾ കത്തിക്കുന്നു. ആക്രമിക്കപ്പെടുന്നവരിൽ ഏഷ്യൻ വംശജരാണ്. നമ്മുടെ മലയാളികൾ ഉൾപ്പെടെ ഉള്ള ആളുകൾ അവിടെ പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ട് നിൽക്കുകയാണ്. അവരെല്ലാം പിന്നെ ഭയഭീതിയിലാണ്. അവരെല്ലാം തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്തു. അവിടുന്ന് നമ്മളെ സ്ഥിരമായി പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ പലരും കോൺടാക്ട് ചെയ്തു. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ച് കുറേ പിന്നെ മെറ്റീരിയൽസ് അവർ അയച്ചു ഫോർവേഡ് ചെയ്തു. വളരെ വിദ്യുതമായ അവസ്ഥയാണ് വീട്ടിലും. ഇതിന് തുടക്കമിട്ടത് റാഡിക്കൽ ഇസ്ലാം ഗ്രൂപ്പുകളാണ്. ഇസ്ലാമിക തീവ്രവാദത്തിന്റെ കെടുതികളാണ് ഇന്ന് സാധാരണക്കാരായ ഇതിലൊന്നും പെടാത്ത മലയാളികൾ അവരെ അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മനുഷ്യനെയും അഭയാർത്ഥികളായി വന്നവരെ പോലും ഇല്ലീഗലായിട്ട് അനധികൃതമായി അവിടെ കുടിയേറി വന്നവരെ പോലും ബോട്ടിലൊക്കെ വന്നിട്ട് കയറി വന്ന ആൾക്കാരെ പോലും സ്വീകരിച്ചവരാണ് അവർ. രോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ മുമ്പിൽ വരെ വാതിൽ തുറന്നിടാൻ ഒരു ഘട്ടത്തിൽ അവർ മാർപ്പാപ്പയുടെ അഭ്യർത്ഥന പ്രകാരം തയ്യാറായവരാണ്. അവിടെയാണ് പാല് തന്ന കൈക്ക് തിരിച്ചു കഴിച്ചവർ. എല്ലാ മനുഷ്യരും സമഭാവനയോടുകൂടി കാണുന്നൊരു സ്ഥിതി അവിടെ ഉണ്ടായിരുന്നു. മലയാളികളൊക്കെ പറഞ്ഞു ഇവിടുത്തെ ഇംഗ്ലീഷുകാരെ കൊണ്ടൊരു കുഴപ്പമുണ്ടായിരുന്നില്ല, അവർക്കുള്ള അതേ പ്രിവിലേജ് ഞങ്ങൾക്കുണ്ടായിരുന്നു. അവർ ജീവിക്കുന്ന പോലെ തന്നെ അവിടെ പെർമനന്റ് റെസിഡന്റ് ആയിട്ടുള്ള അവിടുത്തെ പൗരത്വം സ്വീകരിച്ച ആൾക്കാർക്കൊക്കെ അതേപോലെ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ടായിരുന്നു. നമുക്കറിയാം ഒരു സ്വർഗ്ഗഭൂമിയെ കലാപത്തിന്റെ മണ്ണാക്കി മാറ്റിയതിൽ ഇസ്ലാമിക തീവ്രവാദികളാണ്, ജിഹാദികളാണ് അതിന് തുടക്കമിട്ടതെന്ന് നിസ്സംശയം പറയാൻ കഴിയും. അവിടെ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് അങ്ങനെ ഞാൻ ഒരുപാട് പേരുമായിട്ട് സംസാരിച്ചു വാട്സപ്പിൽ. അറിയോ, നമ്മളിപ്പോൾ പെട്ടെന്നുണ്ടായ കലാപത്തിന്റെ കാരണം കുറേ കാലങ്ങളായിട്ട് അവിടെ പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കത്തിപ്പടർന്നത് റുവാണ്ടൻ വംശജനായ 17 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അഭയാർത്ഥിയായിട്ട് വന്നതാണ്. അവൻ്റെ മാതാപിതാക്കൾ അങ്ങനെ വന്ന അവിടെ പിന്നെ അവർക്കുണ്ടായ കുഞ്ഞാ, അവൻ ബ്രിട്ടീഷുകാരായ അവിടെ ഇംഗ്ലണ്ടിൽ തന്നെ പിന്നെ തലമുറകളായി അവിടുത്തെ പാരമ്പര്യമുള്ള 3 കുട്ടികളെ, 6 വയസ്സും 7 വയസ്സും 9 വയസ്സും പ്രായമുള്ള 3 പെൺകുട്ടികളെ അവരെ ഡാൻസ് സ്കൂളിൽ കയറി കുത്തിക്കൊന്നു. ഈ ചെയ്ത റുവാണ്ടൻ വംശത്തിന് ഏത് മതക്കാരനാണെന്നൊന്നും വ്യക്തമായിട്ടില്ല. പക്ഷേ ഇവർ പറയുന്നത് ഇത് ജിഹാദിയാണ്, ഇസ്ലാമിക പിന്നെ തീവ്രവാദമാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. കാരണം കാണുന്നവരെല്ലാം കയറി അടിച്ചു. ജൂത വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ കടയിലൊക്കെ ജോലിയിൽ എടുക്കുന്ന, അല്ലെങ്കിൽ കട നടത്തുന്ന ആൾക്കാരെ കടയിൽ നിന്ന് പിടിച്ചെടുക്കി ക്രൂരമായി മർദ്ദിക്കുക, അതേപോലെ ഇസ്ലാമിക തീവ്രവാദികൾ ചെയ്ത വേറൊരു പണി.
അവർ ഒരുപാട് കലാപങ്ങൾ നടത്തി. അവർ ശരിയത്ത് നിയമം അവിടെ വേണമെന്ന് പറഞ്ഞിട്ട് പ്രകടനങ്ങൾ നടത്തി. ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കണമെന്ന് പറഞ്ഞിട്ട് അവരവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. കുത്തി കൊല്ലലും വെടിവെച്ച് കൊല്ലലും മാത്രമേ ഉള്ളൂ. തങ്ങൾക്ക് അഭയം തന്ന മണ്ണാണെന്നെങ്കിലും തീരുമാനിക്കേണ്ടവന്മാരെ, എവിടെ ഇത് തന്നെ സ്ഥിതി? അതുപോലെ ബ്രിട്ടൻ ക്രിസ്ത്യാനികൾക്ക്, ജനസംഖ്യയിൽ ക്രിസ്ത്യാനികൾക്ക് 90% ഉണ്ടായിരുന്ന രാജ്യമാണ്. അവിടെ അവർ ജാതി മതം നോക്കാതെ എല്ലാവരും സ്വീകരിച്ചില്ലേ? ഇന്ത്യ ഈ പറഞ്ഞ ഈ അക്രമകാരികളായ മുഗളന്മാരെ സ്വീകരിച്ചതുപോലെ പിന്നീട് അവരോട് വന്നിട്ട് കൊള്ളയടിക്കുകയും പിന്നെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയൊക്കെ ചെയ്ത ചരിത്രം ഉള്ളതുപോലെ അവിടെ പോയിട്ട് നടപ്പിലാക്കാൻ പോണോ എന്ന് പറഞ്ഞു. ഫ്രാൻസ് അത്രയും നല്ലൊരു മണ്ണായിരുന്നു. പ്രവാചകന്റെ കാർട്ടൂൺ വരച്ചു എന്ന് പറഞ്ഞിട്ട് പാരീസിൽ സ്ഫോടനം നടത്തി, ആക്രമിച്ചു. എല്ലാ സ്ഥലത്തും പോയിട്ടല്ലേ കാണിക്കുന്നത്. ഓസ്ട്രേലിയയിൽ പഴയ പോലെ സ്വാതന്ത്ര്യം ഇല്ല, ശരിയത്ത് നിയമം നടപ്പിലാക്കണം അവിടെ പോയിട്ട്. എടോ നാല് കെട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെ വന്ന് നിൽക്കേ, പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലൊക്കെ പോയി താമസിക്കുക. എന്നെ വിളിച്ച ഒരു സുഹൃത്ത്, പിന്നെ ഒരു ക്രിസ്ത്യാനിയാണ്, അവൻ വലിയ കുറച്ച്, അവൻ കോഴിക്കോട്ടുകാരനാണ്. അവൻ എന്നോട് പറഞ്ഞത് അവന് നല്ലപോലെ താടിയുണ്ട്, രാജ്യത്തെ താടി ഉള്ളതുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങാൻ പേടിയാണ്. ഇവർക്ക് ആൾക്കാരെ മതവും ജാതിയും ചോദിക്കുന്നില്ല, യേശുവംശരാണെങ്കിൽ എല്ലാം ബഹുരക്ഷം മുസ്ലിങ്ങളാണെന്നുള്ള ധാരണയിൽ കാണുന്നവരെല്ലാം അടിക്കിയപ്പോൾ, കാരണം ഇവർ സഹിയിട്ട് പോയി, മതപരമായി ചിന്തിക്കാതിരുന്ന, പള്ളിയിൽ പോലും ചർച്ചയിൽ പോലും മര്യാദയ്ക്ക് പോകാതിരുന്ന ആളുകളെല്ലാം ഇപ്പം ഭയങ്കര മത പിന്നെ ഭ്രാന്തന്മാരാക്കിയിട്ട് മാറ്റിയത് അതിൻ്റെ ഉത്തരവാദിത്വം ഇവർക്കാണ്. ഗോത്രയിൽ നമ്മൾ കണ്ടതാ, ആദ്യം പോയിട്ട് കത്തിച്ചു, പിന്നെ കയറി നിരങ്ങിയില്ലേ അവര്. എല്ലാ സ്ഥലത്തും അല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ ചോദ്യം, അഭയാർത്ഥികളായിട്ട് വന്നവരെ എല്ലാ രാജ്യങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്, അതുപോലെ സ്വീകരിച്ച ഒരു രാജ്യമാണ് പലസ്തീൻ എന്ന് പറയുന്ന സ്ഥലം. ഈ ജൂതന്മാരെയും ഈ പലസ്തീനിലെ ജനങ്ങൾ അവര് സ്വാഗതം ചെയ്തു, അവർ സ്ഥലം കൊടുത്തു. ഇന്ന് അവിടെ ലക്ഷക്കണക്കിന് കുരുന്നുകളെയാണ് ഈ നരാധമ്മമാർ കൊന്നത്. ഇവൻ മനുഷ്യനാണെങ്കിൽ ഇവൻ അതിനെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലും ഒരു വാർത്ത, ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇസ്ലാമിക സിമ്പലൊക്കെ വെച്ചിട്ടാ, ഒരു പച്ചക്കൊടി, അതിനകത്തൊരു വെള്ള ചന്ദ്രൻ. അപ്പൊ അന്ധമായിട്ടുള്ള മുസ്ലിം വിരോധം ഇവന്റെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇതുപോലുള്ള ചില വൃത്തികെട്ട സെപ്റ്റി ടാങ്കിൽ ഇതുകൊണ്ട് തെമ്മാടിത്തരം പറയുന്ന ഇവനെയൊക്കെ നിലക്ക് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇത് വലിയ അപകടത്തിലേക്ക് പോകത്തുള്ളൂ. എന്റെ പ്രിയപ്പെട്ട, ഇത്രയൊക്കെ തെമ്മാടിത്തരം ഈ ചാനലിനകത്ത് വെച്ചുകൊണ്ടിരിക്കുന്നവരെ വേണ്ട, ഏഷ്യൻ വംശകരായിട്ടുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഓടിച്ചിട്ട് തല്ലുകയാണ്. കാരണം ഏഷ്യൻ വംശകരാണോ ഇപ്പൊ ഈ പറയുന്ന യു കെയില് ഈ കലാപത്തിന് തിരികൊളുത്തിയത്? ന്യൂസിലാൻഡില് ഒരു പള്ളിയിലേക്ക് കയറി 52 വരെ വെടിവെച്ച് വന്ന ഒരു തീവ്രവാദിയെ കുറിച്ചിട്ട് നമ്മളൊക്കെ അറിയാലോ അല്ലെ? അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു വാർത്ത ഈ പരമനാറി ചെയ്യുമോ? ഗോദ്രയിൽ ട്രെയിൻ കത്തിച്ചതിനെ കുറിച്ചിട്ട് ഇവൻ വാർത്ത ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ. അതിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് അടുത്തൊരു വീഡിയോയില് ഞാൻ വരാം. അതിനെ കുറിച്ചിട്ട് ഇവനൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ഈ യു കെ കലാപത്തിന്റെ പിന്നിൽ, അല്ലെങ്കിൽ യു കെ കലാപം ഉണ്ടാകാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന അലക്സ് റുഡാക് ബാന എന്ന് പറയുന്ന 17 വയസ്സുകാരൻ അവിടെ കാണിച്ചിട്ടുള്ള ആ കുട്ടികളെ കൊന്നതിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ ഈ ഒരു കലാപത്തിന് ആഹ്വാനം, ഈ ഒരു കലാപം ഉണ്ടായത്. അതായത് അവിടുത്തെ ജനങ്ങളുടെ ഇടയിലേക്ക് തെറ്റായിട്ടുള്ള സന്ദേശങ്ങൾ അയച്ചു. ഇതിന്റെ പിന്നിൽ ഇസ്ലാം മത വിശ്വാസികളാണ് എന്ന രീതിയിൽ തെറ്റായിട്ടുള്ള സന്ദേശങ്ങൾ അയച്ചതിന്റെ പേരിൽ അവിടെ ചേരി തിരിഞ്ഞുകൊണ്ട് രണ്ട് മതവിഭാഗക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടി ഈ 17 വയസ്സുകാരന്റെ പേര് വെളിപ്പെടുത്തേണ്ടി വന്നത്. കാരണം പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് അവരുടെ പേര് വെളിപ്പെടുത്താൻ നിയമ സംവിധാനങ്ങൾ അനുവദിക്കാത്തത് കൊണ്ടും, പക്ഷെ അത് കൈവിട്ടു പോയതിന്റെ പേരിലാണ് ഇത്തരത്തിൽ അവർക്ക് അത് വെളിപ്പെടുത്തേണ്ടി വന്നതും. എന്നിട്ട് പോലും ഇതിനെക്കുറിച്ച് തിരുത്തി പറയാൻ പോലും ഈ പരമനാറികൾ തയ്യാറല്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോമായിട്ട് വന്നത്. എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കൃത്യമായ മറുപടി നിങ്ങൾ കൊടുക്കും എന്ന വിശ്വാസത്തിൽ അടുത്തൊരു വീഡിയോയിൽ കാണാം. ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം വെനീസ് എന്റർടൈൻമെന്റ്.